ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എന്താണ്, മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ഒരു ഐറ്റം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റേതായ രീതിയിൽ ഒരു ഡെക്കറേഷനൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം ആദ്യം നമ്മൾ എന്താണ്, സ്പോഞ്ച് കേക്ക് തന്നെയാണ്. അപ്പോൾ ഈ വ്യത്യസ്തമായ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇതിന് ഒരു കപ്പ് മൈദ എടുത്തു. ഒരു ബൗളിൻ്റെ അത്ര ഉണ്ടാവും, ഒരു 100-150 ഗ്രാം മൈദ എടുത്തു. 3 കോഴിമുട്ട, 3 മുട്ട എടുത്തു. പിന്നെ എന്താണ്, 1 ഗ്ലാസ് ഓയില്, പിന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, 1 ബൗള് പഞ്ചസാര. അപ്പം ഇത് 1 കപ്പ് മൈദയിലോട്ട് 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. അതിലോട്ട് 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം, 1/2 സ്പൂണ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഇത് നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട്. ഇത് ഒന്ന് നല്ലപോലെ മിക്സ് ആവാൻ വേണ്ടി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താണ്, മുട്ട പഞ്ചസാരയും ചേർത്ത് അടിക്കാനുണ്ട്. അപ്പം 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 3 മുട്ടയും മിക്സിയുടെ ജാറിലോട്ടിട്ടു. 1 ബൗള് പഞ്ചസാരയും ഇട്ടു. ഫ്ലേവറിന് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയോ അല്ല എന്താണ് വാനില എസൻസോ ചേർക്കാം. ഞാൻ ഏലക്കാപ്പൊടി ചേർത്തു. പിന്നെ ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അടിച്ചതിന് ശേഷം ഈ മൈദ മിക്സിലോട്ട് ഇത് ഒഴിച്ചിട്ട് നല്ലപോലെ, ഇത് ഹാൻഡ് ബീറ്റർ ഉണ്ടായി, അപ്പം അത് വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണ എല്ലാവരും കേക്ക് ഉണ്ടാക്കുന്ന മറ്റേ മുട്ട ബീറ്റ് ചെയ്തിട്ടൊക്കെ, ഞാനിത് മിക്സിയിൽ അടിച്ചതാണ്. ബീറ്റർ ഇല്ലെങ്കിലും എന്താണ് ഓവൻ ഇല്ലെങ്കിലും ഒക്കെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിത് എന്താണ് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ടാണ്, ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് ഒന്ന് നെയ്യോ എണ്ണയോ എന്തെങ്കിലും തൂകി കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ആ മിക്സ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ ചൂട് കട്ടിയുള്ള ഒരു ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ 15 മിനിറ്റ് ഒന്ന് മുടി വെച്ചു. കഴിഞ്ഞ് നോക്കിയാൽ തന്നെ നല്ലപോലെ 15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഭയങ്കരമായിട്ടുള്ള പൊങ്ങലായിപ്പോയി. അപ്പം അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു സൂചി എടുത്ത് കുത്തിയൊക്കെ നോക്കി, കുത്തി നോക്കിയപ്പം എന്താണ് അതിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പം നമുക്ക് കറക്റ്റായി ഇത് സൈഡൊക്കെ ഇളകി വന്നിട്ടുണ്ട്, വിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുത്തി നോക്കി, കുത്തി നോക്കിയപ്പോൾ അതിന് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് വെന്തെന്ന് മനസ്സിലാവുന്നത്. ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിലാണ്. അപ്പം നമ്മൾ ഇത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി നോക്കുന്നുണ്ട്. അടിയൊക്കെ നല്ല എന്താണ് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പം മോൻ പറഞ്ഞു ക്രീം കേക്കാണ് വേണ്ടതെന്ന്. ക്രീമൊന്നും മേണിച്ചിട്ടുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, കോൺഫ്ലവർ ഉണ്ടായി, ഞാൻ കോൺഫ്ലവർ പാലിലൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഐസ് പഞ്ചസാരയിട്ടു. പിന്നെ ഐസ്ക്രീം ഉണ്ടായി, ഐസ്ക്രീം ഇതൊന്ന് കുറുക്കിയെടുത്തു. കുറുക്കിയെടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തു. എന്നിട്ട് നമുക്ക് ഐസ്ക്രീമും ചേർത്തൊന്ന് ക്രീമാക്കിയെടുത്തു. എല്ലാം ഉടായ്പ വരുവാണ്. ഇതിൻ്റെ മുകളിലുള്ള മോനെ മനസ്സിലാവുന്നില്ല. ഒരു ക്രീമൊക്കെ ചെയ്തെടുത്തു. ഇത് രണ്ടായിട്ട് എന്താണ് മുറിച്ചെടുത്തിട്ട് ഇടയ്ക്കൊക്കെ ക്രീമൊക്കെ തേച്ച് കൊടുത്തു. മുകളിലും ക്രീമാക്കി അങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കിയെടുത്തു.